നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ സംസ്ഥാന പോലീസ് മേധാവിയായ രശ്മി ശുക്ലയെ മാറ്റിയതിൽ ബി ജെ പി കടുത്ത എതിർപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് എതിരെ ചില ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന വിവാദ പ്രസംഗം വരെ നിരവധിയായ പ്രാദേശിക നേതാക്കൾ നടത്തിയത് വാസ്തവത്തിൽ വലിയ രീതിയിലുള്ള കോളിളക്കം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ബി ജെ പി നേതൃത്വം പറഞ്ഞിരിക്കുന്ന രശ്മി ശുക്ല മികച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു എന്ന രീതിയിലാണ്. എന്നാൽ ആഭ്യന്തരം കൈയാളുന്ന ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ വലങ്കയായി നിന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള കള്ളക്കേസുകൾ മഹാവികാസ് അഘാദി നേതാക്കൾക്കെതിരെ ചുമത്തുകയായിരുന്നു പ്രധാനമായും രശ്മി ശുക്ല ലോ ആൻഡ് ഓർഡറിൻ്റെ ഡി ജി പി ചുമതല ഉണ്ടായിരുന്ന കാലം അത്രയും നടത്തിയത് എന്നത് വളരെ വ്യക്തമായി തെളിഞ്ഞതിനാലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ അവരോട് കൃത്യമായി നിർബന്ധിതമായി രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, പ്രായം 60 കഴിഞ്ഞിട്ടും അവരെ കൃത്യമായി ഒരു അഡ്വാൻറ്റേജ് എന്ന രീതിയിൽ കൂടുതൽ സമയം അവർക്ക് ഭരണ ചുമതല കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിനെ എല്ലാ രീതിയിലും ചുക്കാൻ പിടിച്ചത് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു. എന്നാൽ അതാണ് പൊടുന്തരെ പൊളിച്ചടുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫട്നാവിസിന് അന്ത്യശാസനം നൽകിയത്. എന്നാൽ ഉദ്ധവ് താക്കറയുടെ മകനായ വർളി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ആദിത്യ താക്കറെ പറയുന്ന ഒരു കാര്യമുണ്ട്. കൃത്യമായി കോർപ്പറേറ്റുകളുടെ ഒരു വലിയ അനീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. ധാരാവിയിലെ ജനങ്ങളെ മുഴുവൻ കുടിയൊഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് പോകുമെന്ന് കൃത്യമായി ഉത്തരം ബി ജെ പി സർക്കാർ പറയുന്നില്ല. ബി ജെ പി കാശ് വാങ്ങിച്ചുകൊണ്ടുള്ള കള്ളക്കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. അതിന് ജനങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവൂ. തീവ്രമായ വർഗീയ ലക്ഷ്യത്തോടുകൂടി അവർ നീങ്ങുന്നു എന്ന ആദിത്യ താക്കറയുടെ വാക്കിനെ ബി ജെ പി പറഞ്ഞത് നിങ്ങളുടെ മുത്തച്ഛൻ എങ്ങനെയായിരുന്നു എന്ന ചോദ്യമായിരുന്നു. എന്നാൽ അതിനും ആദിത്യ താക്കറെ മറുപടി കൊടുത്തു, ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം കൃത്യമായി മറാത്താവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഛത്രപതി ശിവജിയുടെ ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളെ വിഭജിച്ചെടുത്ത് പിളർത്തി നിങ്ങൾ മഹായുക്തി എന്ന രീതിയിൽ തട്ടിക്കൂട്ടി ഒരു മുന്നണി ഉണ്ടാക്കി. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് നിങ്ങൾ ഓർത്തോളൂ എന്നാണ് ആദിത്യ താക്കറെ പറയുന്നത്. മാത്രമല്ല, ഉദ്ധവ് താക്കറയുടെ കുടുംബത്തിൽ, അതായത് ഭാരത് താക്കറയുടെ കുടുംബത്തിൽ ആദ്യമായാണ് ഒരു നേതാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിച്ചത്. 2019 വർളി നിയോജക മണ്ഡലത്തിൽ നിന്നും 65,000+ മൃഗീയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചെങ്കിലും ഇത്തവണ കടുത്ത മത്സരം നേരിടും എന്നായിരുന്നു സർവേ ഫലങ്ങൾ പറയുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ആര് നിന്നാലും എനിക്ക് ജനങ്ങളിലാണ് വിശ്വാസം. ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നിടത്തോളം, വിശ്വസിക്കുന്നിടത്തോളം കാലം എനിക്ക് യാതൊരു രീതിയിലുള്ള നഷ്ടവും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. കൃത്യമായി ഒരു സ്ട്രൈക്ക് റേറ്റാണ് ഇപ്പോൾ മഹാവികാസ് അഘാദി സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 165 മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ലോക്സഭാ കണക്കനുസരിച്ച് എത്തിയവരാണ് മഹാവികാസ് അഘാദിക്കാർ. അതുകൊണ്ട് തന്നെ മഹായുക്തിയുടെ ഇപ്പോഴത്തെ അജണ്ടയോടും അവരുടെ മാനിഫെസ്റ്റോയോടും തെല്ലും ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നേരിട്ട് പ്രചരണത്തിലൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതായി മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടിയിൽ ആദിത്യ താക്കറെ വ്യക്തമാക്കുകയാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പിയുടെ അസ്തിത്വം തന്നെ മഹാരാഷ്ട്രയിൽ ഇളകും എന്നത് നിങ്ങൾ കണ്ടോളൂ. പൂനം മഹാജനും പങ്കജ മുണ്ടയും ഒക്കെ എന്തുകൊണ്ട് ഇപ്പോൾ എതിർ സ്വരം ഉയർത്തുന്നു എന്നത് നിങ്ങൾ കണ്ടതല്ലേ എന്ന് ആദിത്യ താക്കറെ ചോദിക്കുകയാണ്. പൂനം മഹാജന് ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. പങ്കജയ്ക്കും സമാനമായ അനുഭവമാണ് ഉണ്ടായത്. ഇതിനെല്ലാം പിന്നിൽ ഒരു കോക്കസ് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പി അവരുടെ സഖ്യകക്ഷികളോട് ചെയ്യുന്നത് തന്നെയാണ് അവരുടെ പാർട്ടിക്കുള്ളിൽ അവരിലെ പ്രമുഖ നേതാക്കളെ എതിർക്കുന്നവരോടും ചെയ്യുന്നതെന്നത് പകലുപോലെ വ്യക്തമല്ലേ എന്നും കൃത്യമായി ആദിത്യ കൂട്ടിച്ചേർത്തിരിക്കുന്നു.